പൾസിലേക്ക് സ്വാഗതം. രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യണം, ആരോഗ്യം എങ്ങനെ നിലനിർത്തണം, ഈ വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവയ്ക്കട്ടെ. വൈദ്യശാസ്ത്ര ചികിത്സാ രംഗത്തു നിന്നുള്ള ഒരു ദൃശ്യാവിഷ്കരണമാണ് ആദ്യം പൾസ് സീൻസ്. ഇതാണ് നമ്മുടെ കണ്ണിൻ്റെ ഘടന. ഇതിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും കണ്ണിൻ്റെ വെളുത്ത ഭാഗം, അതായത് സ്ക്ലീറ, അതിലാണ് രക്തക്കുഴലുകൾ ഉള്ളത്. പിന്നെ അതിൻ്റെ നടുക്കായിട്ട് കോർണിയ അഥവാ സുതാര്യമായ നേത്രപടലം, അതിനെയാണ് കോർണിയ എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തായിട്ട് ഫ്രില്ല് പോലെ കാണുന്ന ഭാഗം, അത് ചിലരിൽ ബ്രൗൺ കളറായിരിക്കും, ഇന്ത്യൻസിൽ പൊതുവെ ബ്ലാക്ക് കളറായിരിക്കും, ഫോറിനേഴ്സിൽ ബ്ലൂ കളർ, അതിനെയാണ് ഐറിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒത്ത നടുക്ക് കാണുന്ന സുഷിരമാണ് പ്യൂപ്പിൾ. പിന്നെ ഇതിൻ്റെ ഇങ്ങനെയാണ് കാണുന്നതെങ്കിലും കണ്ണ് യഥാർത്ഥത്തിൽ ഒരു ഗോളാകൃതിയിലാണ്. അപ്പോൾ ഈ ബോളിനെ മുറിച്ചു വെച്ച പോലെ ഇരിക്കും, ഈ ഷേപ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതിൽ നോക്കിയാൽ ഇത് കോർണിയ, അതിൻ്റെ സൈഡിലെ ഐറിസ്, അതിൻ്റെ ഒത്ത നടുക്കുള്ള സുഷിരമാണ് പ്യൂപ്പിൾ, പിന്നെ ലെൻസ്. പിന്നെ ഇതിൻ്റെ പുറകിലാണ് റെറ്റിന അഥവാ കണ്ണിൻ്റെ ഞരമ്പ്. പിന്നെ അതിൽ നിന്ന് രക്തക്കുഴലുകളെല്ലാം കാണാം. അതിന് മുകളിലായിട്ടൊരു ദ്രാവകമുണ്ട്, അതാണ് വിട്രിയസ്. പിന്നെ കണ്ണിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് ഒപ്റ്റിക് നെർവ് അഥവാ കാഴ്ച ഞരമ്പ്. ഇതിൽ നിന്നുള്ള ഇമ്പൾസുകളാണ് ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് പോകുന്നത്. ഈ സ്ലിറ്റ് ലാമ്പ് എന്ന ഉപകരണം ഉപയോഗിച്ച് നമുക്ക് കണ്ണിൻ്റെ ഈ ആൻറ്റീരിയർ സെഗ്മെൻറ്റ് അഥവാ കോർണിയ തൊട്ട് കൺജങ്ക്റ്റൈവ കോർണിയ സ്ക്ലിയർ, ഇതാണ് ആൻറ്റീരിയർ സെഗ്മെൻറ്റ്, അത് മുതൽ ലെൻസിൻ്റെ ബാക്ക് വശം വരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി സ്ലിറ്റ് ലാമ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പേഷ്യൻറ്റിൻ്റെ താടിയും നെറ്റിയും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ സ്ലിറ്റ് ലാമ്പ് മെഷീൻ ഓൺ ചെയ്ത് കണ്ണിലേക്ക് ലൈറ്റ് റേസ് അടിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കണ്ണിൻ്റെ ആൻറ്റീരിയർ സെഗ്മെൻറ്റിൽ ഉള്ള എന്തെങ്കിലും ചേഞ്ചസ്, അതായത് ഇൻഫെക്ഷനോ അലർജിയോ, അത് തൊട്ട് കണ്ണിൻ്റെ ലെൻസ് വരെ നമുക്ക് വ്യക്തമായിട്ട് സ്ലിറ്റ് ലാമ്പ് ഉപയോഗിച്ച് കാണാൻ സാധിക്കും. പിന്നെ ഈ സ്ലിറ്റ് ലാമ്പിനോട് അസോസിയേറ്റഡ് ആയിട്ട് കണ്ണിൻ്റെ പ്രഷർ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ടുള്ള ഉപകരണമാണ് അപ്ലനേഷൻ ടോണോമീറ്റർ. ഈ കാണുന്നതാണ് അപ്ലനേഷൻ ടോണോമീറ്റർ. ഇതൊരു പ്ലാസ്റ്റിക് ബൈപ്രിസമാണ്. സ്ലിറ്റ് ലാമ്പിൻ്റെ പ്രകാശരശ്മികൾ ഈ ലൈറ്റ് പ്രിസത്തിൽ കൂടി ബൈസെക്റ്റ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ കോർണിയയിൽ പതിക്കുന്നു. അപ്പം ഇതിനു മുമ്പായിട്ട് പേഷ്യൻറ്റിൻ്റെ കോർണിയ ഫ്ലൂറസീൻ സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആദ്യം ലോക്കൽ അനസ്തെറ്റിക് ഡ്രോപ്സ്, അതായത് തരിപ്പിക്കാനുള്ള തുള്ളിമരുന്നുകൾ കണ്ണിൽ ഒഴിക്കുക. അതിനുശേഷം ഫ്ലൂറസീൻ സ്ട്രിപ്പ് നനച്ചിട്ട് പേഷ്യൻ്റ് കണ്ണിൽ അപ്ലൈ ചെയ്യുക. കണ്ണടച്ച് തുറന്നു. അതിനുശേഷം പേഷ്യൻ്റിനെ സ്ലിറ്റ് ലാമ്പിലേക്ക് ഇരുത്തിയിട്ട് ഇതാണ് അപ്ലനേഷൻ ടോണോമീറ്റർ. ഈ പ്ലാസ്റ്റിക് ബൈപ്രിസമാണ് കണ്ണിൻ്റെ കോർണിയെ ഇൻഡെൻ്റ് ചെയ്ത് പ്രഷർ റെക്കോർഡ് ചെയ്യുന്നത്. ഈ ടോണോമീറ്ററിൻ്റെ എൻഡ് പേഷ്യൻറ്റിൻ്റെ കോർണിയയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക. ബ്ലൂ ഫിൽറ്റർ ലൈറ്റ്, അതായത് കൊബാൾട്ട് ബ്ലൂ ഫിൽറ്ററിലാണ് നമ്മൾ ഈ ഫ്ലൂറസീൻ സ്റ്റെയിൻ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അതിൽ കാണുന്ന റിങ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഒരു ഡയൽ ഉണ്ട് സ്ലിറ്റ് ലാമ്പിൻ്റെ സൈഡിൽ. ഈ ഡയൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് പ്രഷർ റീഡിംഗ് കിട്ടും. അങ്ങനെ സ്ലിറ്റ് ലാമ്പ് ഉപയോഗിച്ച് നമുക്ക് കണ്ണിൻ്റെ മുൻപ്രതലവും കണ്ണിൻ്റെ ലെൻസ് വരെയുള്ള ഭാഗവും വ്യക്തമായി കാണാൻ സാധിക്കും. പിന്നെ ഇതുകൂടാതെ കണ്ണിൻ്റെ പ്രഷർ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇപ്പം നിങ്ങൾ കണ്ട പോലെ അപ്ലനേഷൻ ടോണോമെട്രി ഉപയോഗിച്ച് കണ്ണിൻ്റെ പ്രഷർ റെക്കോർഡ് ചെയ്യാനും സാധിക്കും.